എന്റെ ഐഡന്റിറ്റിയിലല്ലല്ലോ പ്രാധാന്യം, കുട്ടിയെ കണ്ടെത്തുന്നതിലാണ് പ്രാധാന്യം. അതുകൊണ്ട് കുട്ടിയെ കണ്ടാൽ മതി എന്നായിരുന്നു എന്റെ എനിക്ക് താല്പര്യം. നമസ്കാരം. നമ്മുടെ മലയാള മാധ്യമങ്ങളുടെ ഒരു സ്വഭാവം എന്ന് പറയുന്നത് ഒരു ഇരയെ കിട്ടിക്കഴിഞ്ഞാൽ കടിച്ചു കീറി കൊടയുക എന്നുള്ളതാണ്. ഒരു വാർത്ത കിട്ടിക്കഴിഞ്ഞാൽ പച്ചയ്ക്ക് പറഞ്ഞാൽ ആടിനെ പട്ടിയാക്കി പേപ്പട്ടിയാക്കി തല്ലിക്കുല്ല. ഇതാണ് നമ്മുടെ ചാനലുകളുടെ പ്രത്യേകത. മറ്റ് അച്ചടി മാധ്യമങ്ങളെ തൽക്കാലം വിടാം, അവരെ ഒരു ദിവസം ഒരു നേരമേ നമ്മൾ ബുദ്ധിമുട്ടിക്കാറുള്ളൂ. ഈ ചാനലുകൾ മണിക്കൂർ കണക്കിന് വെച്ച് മിനിറ്റുകൾ വെച്ച് നമ്മളെ ബുദ്ധിമുട്ടിച്ചുകൊണ്ടിരിക്കുന്നതാണ്. അവർ വാർത്ത ചെയ്യുന്ന എന്തിനോടെങ്കിലുമുള്ള സ്നേഹം കൊണ്ടാണ് എന്ന് കരുതരുത്. അവർ ചെയ്യുന്ന വാർത്തകളോടുള്ള ആത്മാർത്ഥത കൊണ്ടോ ആ വാർത്തയിൽ പരാമർശിക്കപ്പെടുന്ന വ്യക്തിയോടുള്ള സ്നേഹം കൊണ്ടോ ഇഷ്ടം കൊണ്ടോ അല്ലെങ്കിൽ നീതി കിട്ടണം എന്ന ആഗ്രഹം കൊണ്ടോ അല്ലെങ്കിൽ മറ്റ് സഹായങ്ങൾ ലഭിക്കണമെന്ന ആഗ്രഹം കൊണ്ടോ അല്ല. അവർക്ക് കേവലം ഒരു വാർത്ത മാത്രമാണ്. അതല്ല, ആത്മാർത്ഥത കൊണ്ടാണ് ഞങ്ങൾ സത്യസന്ധമായാണ് ചെയ്യുന്നത് എന്ന് നെഞ്ചത്ത് കൈവച്ചവർക്ക് പറയാൻ കഴിയുമെങ്കിൽ അവർ ഇന്നും സിദ്ധാർത്ഥനൊപ്പം ഉണ്ടായേനെ, അവർ ഇന്നും യദുവിനൊപ്പം ഉണ്ടായേനെ, അവർ ഇന്നും അർജുനൊപ്പം ഉണ്ടായേനെ, വയനാടിനൊപ്പം ഉണ്ടായേനെ, ഇവരുടെ ഒപ്പമൊക്കെ ഉണ്ടായേനെ. ഇവരൊക്കെ ഈ സംഭവങ്ങളും ഒക്കെ അവർക്ക് കേവലം വാർത്തകളാണ്. പുതിയ വാർത്തകൾ വരുമ്പോൾ അതിന്റെ പിന്നാലെ പോകും. വയനാടിനേക്കാൾ വലിയ വാർത്തയായി ഈ 13-കാരിയുടെ വാർത്ത. 13-കാരിയുടെ ജീവിതം ചെറുതാക്കി ഞാൻ പറയുന്നതല്ല, ഞാൻ മീഡിയകളുടെ കഥ പറഞ്ഞതാണ്. ഏതായാലും 13-കാരിയെ കാണാതായ ഈ ഒരു കഥ വളരെ പെട്ടെന്നാണ് കേരളത്തിൽ വ്യാപിച്ചത്. പിന്നെ മാധ്യമങ്ങൾ മുഴുവൻ അതിന്റെ പിന്നാലെയായി. എന്നാൽ ഇതിനിടയിലെ ഒരു പെൺകുട്ടി സഹയാത്രികയായി ഇതിനെ കണ്ടു. അതിന്റെ യാത്രയിൽ ഒരല്പം വശപ്പശകായിട്ട് തോന്നി. ട്രെയിൻ യാത്രയിലാണ് വശപ്പശകായി തോന്നിയപ്പോൾ ആ പെൺകുട്ടി ഒരു ഫോട്ടോ എടുത്തു വെച്ചു, ബബിത എന്ന ഒരു മെഡിക്കൽ കോഡിംഗ് സ്റ്റുഡന്റ്. ഏതായാലും ബബിതയ്ക്ക് ആ ഫോട്ടോ എടുക്കാൻ തോന്നിയ ആ നിമിഷത്തിനും ബബിതയ്ക്കും ഞാൻ എന്റെയും കടപ്പാട് അറിയിക്കുന്നു. കാരണം അതുകൊണ്ടാണ് വളരെ പെട്ടെന്ന് ഇപ്പോൾ ഈ കുട്ടിയെ ഒരുപക്ഷെ മറ്റുള്ളവരുടെ കൂട്ടത്തിൽ പെടാതെ രക്ഷപ്പെട്ടു പോയത്. ഇപ്പോൾ 24 പറയുന്നത് ശരിയാണെന്നുണ്ടെങ്കിൽ വേറെ കൂട്ടത്തിൽ ആയിപ്പോയിരുന്നു എന്നാണ് പറയുന്നത്. ബബിതയും പറയുന്നുണ്ട് അന്യസംസ്ഥാനക്കാരായിട്ടുള്ള വേറെ പലരും ആ കമ്പാർട്ട്മെന്റിൽ ഉണ്ടായിരുന്നു എന്ന്. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ആ കൂട്ടത്തിൽ ഒരാളായി പെൺകുട്ടി പെട്ടുപോയിരുന്നെങ്കിൽ ഒരുപക്ഷെ കിട്ടാൻ ബുദ്ധിമുട്ടി തന്നെ. ഏതായാലും ബബിതയുടെ ഒരൊറ്റ ഫോട്ടോ വളരെ പെട്ടെന്ന് തന്നെ ബബിത വാർത്തയിലൂടെ തിരിച്ചറിഞ്ഞിട്ട് ഈ പെൺകുട്ടിയെ നഷ്ടപ്പെട്ടതാണ്, അവൾ ഒളിച്ചോടിപ്പോയതാണ് എന്ന് മനസ്സിലാക്കിയിട്ട് പോലീസിൽ ഇൻഫോം ചെയ്തുകൊണ്ടാണ് തീവണ്ടി അടക്കം ആ തീവണ്ടി പോകുന്ന വഴികളടക്കം മനസ്സിലാക്കിക്കൊണ്ട് എല്ലായിടത്തും സെർച്ച് ചെയ്ത് കണ്ടെത്താൻ സാധിച്ചത്. അങ്ങനെ കണ്ടെത്താൻ സാധിച്ചതിൽ മാധ്യമപ്രവർത്തകരുണ്ട്, പോലീസുണ്ട്, മറ്റ് സന്നദ്ധ പ്രവർത്തകരുണ്ട്, നാട്ടുകാരുണ്ട്, മലയാളികളുണ്ട്, എല്ലാവരും ഉണ്ട്. എല്ലാവർക്കും അതിൻ്റെ ക്രെഡിറ്റ് എടുക്കാം. പക്ഷേ അതിൻ്റെ ക്രെഡിറ്റ് ഒറ്റയ്ക്ക് എടുക്കാൻ വേണ്ടി നമ്മുടെ 24 ഇടയ്ക്കൊക്കെ ഇങ്ങനെ സംസാരിക്കുന്നുണ്ട്. 24 മൂത്തപ്പന്മാർ ആരൊക്കെയാണ് അത് കണ്ടെത്തിയത്, അങ്ങനെയാണ് ഇങ്ങനെയാണെന്ന് പറയുന്നത് കേട്ടു. ശരി, കേരള പോലീസ് കണ്ടെത്തുമ്പോൾ കേരള പോലീസിന്റെ പേര് നമ്മൾ പറയും. 24 കണ്ടെത്തിയെങ്കിൽ 24 അല്ല, 24 ഇതിനെ കണ്ടെത്താൻ വേണ്ടി ജനിച്ചതൊന്നുമല്ലല്ലോ. ആണോ? അവർക്കൊരു വാർത്ത കിട്ടി, അവർ ഒരു കണ്ടന്റിന് വേണ്ടി പരിശ്രമിച്ചു, അത്രേ എനിക്ക് തോന്നിയുള്ളൂ. അതിനുള്ള തെളിവാണ് പിന്നീട് ബബിതയെ ഇവര് കൂട്ടുപിടിക്കാൻ നോക്കിയത്. ബബിതയെ പിടിച്ചു കണ്ട് പൊരിച്ച് ബബിതയെ വാർത്തയാക്കാം, ഒരു താരമാക്കി മാറ്റാമെന്ന് അവർ കരുതി. പക്ഷെ ബബിത നിന്നു കൊടുത്തില്ല, അത് ബുദ്ധിമതിയായ പെൺകുട്ടിയാണ്. ഇവരുടെ കളികളും ഇവരുടെ ചാനൽ ഗ്വാഗ്വാ വിളികളും ഒക്കെ അറിയാവുന്ന ബബിത തൽക്കാലം പിടികൊടുത്തില്ല. ആദ്യം കുട്ടിയെ കിട്ടട്ടെ, കുട്ടിയെ കിട്ടിയ ശേഷം നമുക്ക് തീരുമാനിക്കാം. എന്റെ ഐഡന്റിറ്റിയിലല്ലല്ലോ പ്രാധാന്യം, കുട്ടിയെ കണ്ടെത്തുന്നതിലാണ് പ്രാധാന്യം. അതുകൊണ്ട് കുട്ടിയെ കണ്ടാൽ മതി എന്നായിരുന്നു എന്റെ എനിക്ക് താല്പര്യം. ഇതാണ് ബബിത പറഞ്ഞ മറുപടി. അതായത് എന്തുകൊണ്ടാണ് നേരത്തെ ഞാൻ എടുത്ത ഫോട്ടോ ആ പോലീസിന് കൊടുത്തുവെന്നും അതെങ്ങനെയാണ് ഇതിപ്പോ കണ്ടെത്താൻ തീരുമാനിച്ചതെന്നും അറിഞ്ഞിട്ടും മാറി നിന്നത് എന്തുകൊണ്ട് എന്ന് ചോദിച്ചതിന് മറുപടിയാണ് ബബിത പറഞ്ഞത്. പിന്നല്ലാതെ ബബിത എന്താ പറയണ്ടി? ബബിത ഒരു വലിയ സ്റ്റാർ ആയിട്ട് എഴുന്നേറ്റ് നിൽക്കണമെന്നോ? ആ കുട്ടി എടുത്തു വെച്ച ഒരു ഫോട്ടോ അത് അന്വേഷണത്തിന് വഴിത്തിരിവായി. ഇതിൽ ആ കുട്ടിക്ക് അഭിമാനമുണ്ട്. പക്ഷെ ആ കർമ്മ നാട്ടുകാരുടെ മുന്നിൽ കൊട്ടിക്കോഴിച്ചങ്ങോട്ട് വിടാനുള്ളതല്ല എന്ന് ആ കുട്ടി തിരിച്ചറിയുന്നു. ആ ബോധമെങ്കിലും ഇവിടുത്തെ മാധ്യമപ്രവർത്തകർക്ക് വേണം, ഇവിടുത്തെ പത്രപ്രവർത്തകർക്ക് വേണം, ഇവിടുത്തെ ക്യാമറ തൂക്കി നടക്കുന്ന കോലം തൂക്കി നടക്കുന്നവർക്ക് വേണം. അതേ ഞാൻ പറയുന്നുള്ളൂ. എന്നിട്ട് ബബിതയുടെ അടുത്ത് ചെന്ന് നിന്നിട്ട് 24 ആൾക്കാർ പറയാണ് ഞങ്ങളുടെ ചാനലിലാണ് ആദ്യം 24 പിന്നെ ബബിതയെ കുറിച്ചുള്ള വാർത്തകൾ വന്നത്, ബബിത എടുത്ത ഫോട്ടോ ആണെന്ന് പറഞ്ഞത്, ആ വാർത്ത കണ്ടിരുന്നെന്ന് ചോദിച്ചിട്ട് ഒരു കൂട്ടർ. അപ്പൊ 24 ക്രെഡിറ്റ് എടുത്തുകൊണ്ട് പോകുമെന്ന് കരുതിയിട്ട് ഉടനെ തൊട്ടപ്പുറത്ത് ഏഷ്യാനെറ്റിന്റെ റിപ്പോർട്ടർ, ഉടനെ ഏഷ്യാനെറ്റിന്റെ റിപ്പോർട്ടിൽ വന്നിട്ടുള്ള ഈ ബബിത എടുത്തിട്ടുള്ള ചിത്രമാണ് ആ പെൺകുട്ടിയുടെ പിതാവ് ആദ്യം കണ്ടതെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഒരു ചോദ്യം. അത് കണ്ടപ്പോ എന്ത് തോന്നി, എന്ത് തോന്നാന് ഒന്ന് കേൾക്കാം അവരുടെ കടിപിടി. ഇന്നലെ നമ്മളോട് അടക്കം പറഞ്ഞിരുന്നു 24 വാർത്ത കണ്ടിട്ടാണ് ഈ ബബിത ആദ്യമായി ഇത് തിരിച്ചറിഞ്ഞത് എന്ന് പറഞ്ഞിരുന്നു. അത് മാത്രമല്ല കണ്ടത് 24 ലൈവ് ആയിരുന്നു. അപ്പൊ ഞാൻ ലൈവിൽ ഇങ്ങനെ എഴുതി കാണിച്ചുകൊണ്ടിരുന്നു ബബിത എടുത്ത പടം. ആ കുട്ടിയുടെ അച്ഛനിരുന്ന് കാണുന്ന ചിത്രം ഏഷ്യാ ന്യൂസിൽ കണ്ടപ്പോഴത്തേക്കും ആ ഒരു അച്ഛന്റെ ഒരു ദൃശ്യം ആ കണ്ടിരുന്നല്ലോ, അച്ഛനിരുന്ന് നോക്കുന്ന ദൃശ്യം, അത് കണ്ടപ്പോ എന്ത് തോന്നി മകളെ? ഈ വാർത്ത ആദ്യം പുറത്തുവിട്ടത് 24 ആണ് അത് ആദ്യമായി പുറത്തുവിട്ടത്. ഇതാണ് അവരുടെ കടിപിടി എന്ന് പറയുന്നത്. അല്ല, എന്തിനാണ് ഇങ്ങനെ കടിപിടിക്കുന്നത്? എന്തിനാണ് നിങ്ങൾ ക്രെഡിറ്റ് എടുക്കാൻ പോകുന്നത്?
നിങ്ങൾക്ക് വാർത്ത ചെയ്തുകൂടെ, മര്യാദയ്ക്ക് വാർത്ത ചെയ്തുകൂടെ, വാർത്തകൾ ചെയ്യല്ലേ വേണ്ടത്? സത്യത്തിൽ എന്തിനാണ് ഇങ്ങനെ ജീവിക്കുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല. എന്തിനു വേണ്ടിയിട്ടാണ് അവരിങ്ങനെ വാർത്ത ചെയ്യുന്നുള്ളത്? ഇതാണ് ഞാൻ എൻ്റെ തുടക്കത്തിൽ പറഞ്ഞത്. ആടിനെ പട്ടിയാക്കി പിന്നെ അതിനെ പേപ്പട്ടിയാക്കി ഇങ്ങനെ തച്ചു കൊല്ലാൻ വേണ്ടിയിട്ട് നിൽക്കുന്ന ഒരു തരം വാർത്ത, എന്താ പറയുക, വാർത്ത സൃഷ്ടിക്കൽ. 13 കാര്യം സത്യത്തിൽ അവർക്കൊരു വാർത്തയല്ലാതായി തീരുകയാണ്. ഇനി ആ കുട്ടി എന്തായി കഴിഞ്ഞാലും അവർക്കൊരു വിഷയമൊന്നുമില്ല. അവരുടെ കണ്ടന്റ് കഴിഞ്ഞു. ഇനി അടുത്ത ഇരയെ തേടി അവരിറങ്ങും. ആ ഇര ഏത് വിധത്തിലുള്ള ആളുമാകാം. കുറച്ച് നാൾ അത് സിദ്ധാർത്ഥനായിരുന്നു. സിദ്ധാർത്ഥ കഴിഞ്ഞ ശേഷം പിന്നെ കുറച്ച് ആൾ യദുവായിരുന്നു. യദുവിന്റെ പിന്നാലെ ഇപ്പൊ ഇല്ല. യദുവിന് നീതി ലഭിച്ചിട്ടില്ല. ചെറുപ്പക്കാരൻ ഇപ്പോഴും പുറത്തു തന്നെ നിൽക്കുകയാണ്. പക്ഷെ പത്രക്കാരാണ് വിട്ടിട്ട് പോയത്. കാരണം അവർക്ക് ഇനിയിപ്പോ യദുവിനെ കുറിച്ച് വീഡിയോ ചെയ്ത് കഴിഞ്ഞാൽ ഇതുണ്ടാവില്ല, മാർക്കറ്റ് ഉണ്ടാവില്ല. സിദ്ധാർത്ഥനെ കുറിച്ച് സംസാരിച്ചു കഴിഞ്ഞാൽ ഇനി അതിന് മാർക്കറ്റ് ഉണ്ടാവില്ല. അതുകൊണ്ട് ഇനി അതിൻ്റെ ആവശ്യമില്ല. നീതിബോധമാണ്. അതുപോലെ വയനാടിനെ കുറിച്ച് ഇനി മിണ്ടിക്കഴിഞ്ഞാൽ പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. അർജുനെ കുറിച്ച് സംസാരിച്ചിട്ട് വല്ല കാര്യമുണ്ടോ? ഒരു കാര്യമില്ല. മുല്ലപ്പെരിയാറിനെ കുറിച്ച് സംസാരിച്ചിട്ട് എന്തെങ്കിലും കാര്യമുണ്ടോ? ഇല്ല. മുല്ലപ്പെരിയാർ നമുക്ക് പൊക്കിക്കൊണ്ട് വരാം. ഒരു കണ്ടന്റ് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ നമുക്കത് വീണ്ടും പൊക്കിക്കൊണ്ട് വരാം. ഇതാണ്, അതായത് വാർത്തകളോടുള്ള ആത്മാർത്ഥത കൊണ്ടോ അല്ലെങ്കിൽ അഭിമാനപൂർവ്വം വാർത്ത ചെയ്യുന്നതോ ഒന്നും അല്ല ഇവരുടെ രീതി എന്ന് പറയുന്നത്. ജനങ്ങളെ പൊട്ടന്മാരാക്കിക്കൊണ്ട് കുറെ കണ്ടന്റ് ക്രിയേഷൻ അതുണ്ടാക്കിയിട്ട് അതിങ്ങനെ ജനങ്ങളെ ഒരു പണിയും എടുക്കാതെ വ്യൂസ് ടവറുകൾക്ക് മുന്നിൽ ഇങ്ങനെ പിടിച്ചിരുത്തുക. ന്യൂസ് അവർ എന്ന് വിളിക്കാൻ എനിക്ക് പ്രയാസമുണ്ട്. വ്യൂസ് ടവറുകളാണ്. മനുഷ്യന് ആവശ്യമുള്ള ഒരു കാര്യവും അവിടെ ചർച്ച ചെയ്യുന്നില്ല. അവിടെ വെറുതെ കുറെ എണ്ണത്തിനെ പിടിച്ചോണ്ടിരുത്തി ഗ്വാഗ്വ അടിക്കണം. തമ്മിൽ അടിക്കാൻ കഴിയുന്ന ആൾക്കാരെ, ഒച്ചത്തിൽ സംസാരിക്കാൻ കഴിയുന്ന ആൾക്കാരെ മാത്രമേ അവിടെ ഇരുത്താറുള്ളൂ. മര്യാദയ്ക്ക് സംസാരിക്കുന്ന ആരെയും അവിടെ ഇരുത്താറില്ല. ഏത് ചാനൽ ന്യൂസ് അവറുകളും ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. ഇവിടെ ഒരു പെൺകുട്ടിയെ പിടിച്ച് നിർത്തിയിട്ട്, അതായത് അവളൊരു ഫോട്ടോ എടുത്തു, അധികാരികൾക്ക് അയച്ചു കൊടുത്തു. ആ ഫോട്ടോ ഈ 13-കാരിയെ കണ്ടെത്തുന്നതിന് നിർണായകമായ ഒരു തെളി, ഒരു വഴിത്തിരിവായി മാറി. അത് സത്യമാണ്. അതിൽ ആ കുട്ടിക്ക് വളരെ അഭിമാനവുമുണ്ട്. പക്ഷേ അവൾ പറയുന്നു, ഞാൻ എന്തിനാണ് ഇതിനെ കൊട്ടിക്കൊഴിച്ച് നടക്കേണ്ട ആവശ്യം? ആ കുട്ടിയെ കിട്ടലിൻ്റെ ആവശ്യം. ആദ്യം അത് കിട്ടട്ടെ, പിന്നെ ബാക്കിയുള്ളത് തീരുമാനിക്കാമെന്ന്. എന്നാൽ ഈ മീഡിയകൾക്ക് മറ്റാർക്കെങ്കിലുമാണ് ഈ ഫോട്ടോ കിട്ടിയിരുന്നുണ്ടെങ്കിൽ ഇന്നലത്തെ ആഘോഷം എങ്ങനെയായിരിക്കും എന്ന് ചിന്തിക്കും. ആ പെൺകുട്ടിയെ ഒന്നും ആഘോഷിച്ചില്ല, നേരെ പോലീസുകാർക്ക് ഫോർവേഡ് ചെയ്തു, അതേ ചെയ്തിട്ടുള്ളൂ. ഏതായാലും ആ ബബിതയ്ക്ക് ഒരിക്കൽ കൂടി നന്ദി. ഇങ്ങനെയാണ് പെരുമാറേണ്ടത്. അതായത് ഒരു ക്രെഡിറ്റ് എടുത്ത് പൊക്കി പിടിച്ചുകൊണ്ട് ഞാനാണ് ചെയ്തത് എന്ന് പറയുന്ന എട്ടുകാലി മമ്മൂഞ്ഞിനെ പോലെ ആകാതിരുന്നതിൽ വളരെ നന്ദി. ആ പദവി, എട്ടുകാലി മമ്മൂഞ്ഞിന്റെ പദവി, നമുക്ക് ഇവിടെയുള്ള പത്രക്കാർക്ക് തന്നെ കൊടുക്കാം. പ്രാധാന്യം കുട്ടീനെ കണ്ടെത്തുന്നില്ലല്ലേ, പ്രാധാന്യം അതാണ് ഇന്നലെ മുഖമൊന്നും കാണിക്കാത്തത്.